എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുഹമ്മദ് അനസ് യഹിയ, ഇന്ത്യൻ 400 മീറ്റർ റണ്ണർ. നിലമേൽ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. നമ്മളെ ഗ്രാമം എന്ന് പറയുന്നത് സ്പോർട്സിനോട് വളരെയധികം താല്പര്യമുള്ളൊരു ഗ്രാമമാണ്. അവിടെ അൻസർ സാർ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ കീഴിലാണ്, സ്കൂളിലെ കായിക അധ്യാപകനാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ നാട്ടിൽ മതിയായ ഗ്രൗണ്ടോ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ അവിടെയാണ് നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മളെപ്പോലെ ഒട്ടനവധി കുട്ടികൾ പങ്കെടുക്കുകയും ഒരു കോച്ചിങ് ക്യാമ്പ് പോലെ നടത്തുകയും അതിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിനുശേഷം മാർബേസിൽ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ സെലക്ഷൻ കിട്ടുകയും മാർബേസിൽ എന്ന് പറയുന്ന സ്കൂളിൽ പോവുകയും അവിടെ സിബിസാർ എന്ന് പറയുന്ന സാറിൻ്റെ കീഴിൽ ട്രെയിനിങ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ അവിടെ ആ ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ലോങ് ജമ്പ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ മാർബേസിൽ സ്കൂളിൽ 400 മീറ്റർ റൺ ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്തൊന്ന് ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ 400 മീറ്ററിലോട്ട് തിരികുകയും ആ വർഷത്തെ നാഷണൽ മീറ്റിൽ ഞാൻ 3rd ഫിനിഷ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് മീറ്റിൽ മെഡൽ വരികയും നാഷണൽ മീറ്റ് പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം സ്പോർട്സ് കൗൺസിൽ എന്നെ കോച്ചായ ജയകുമാർ സാറിൻ്റെ അടുത്ത് പോവുകയും കൃഷ്ണ കോളേജ് ഗുരുവായൂർ. അതിനുശേഷം ജയകുമാർ സാറിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഈവൻറ്റിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ലോങ് ജമ്പ് ആയിരുന്നു. ഞാൻ ലോങ് ജമ്പ് ആ സമയത്ത് ചെയ്യുകയും ഫസ്റ്റ് ഇയറിൽ ലോങ് ജമ്പ് ചെയ്യുകയും ലോങ് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ പറഞ്ഞു നിൻ്റെ ഈവൻറ്റ് ലോങ് ജമ്പ് അല്ല, 400 ആണ്, 400 ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നെ നിർബന്ധിപ്പിച്ച് 400 ചെയ്യിപ്പിക്കുകയും അവിടെ നിന്നാണ് ഞാൻ എൻ്റെ കരിയറിലെ ബെസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2013 ഞാൻ ജയകുമാർ സാറിൻ്റെ കൂടെ കൃഷ്ണ കോളേജ് ഗുരുവായൂരിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയകുമാർ സാറിന് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ എലൈറ്റ് സ്കീമിലോട്ട് സെലക്ഷൻ കിട്ടുകയും ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാനും വന്ന് എലൈറ്റിൻ്റെ ട്രയൽ ചെയ്യുകയും എനിക്ക് എലൈറ്റിൻ്റെ ട്രയലിൽ കിട്ടുകയും ഞാൻ അങ്ങനെ ട്രിവാൻഡ്രം LNCPയിൽ ട്രെയിനിങ്ങിനായിട്ട് വരികയും പിന്നെ ജയകുമാർ സാറിൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ വർഷം മെഡലൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം ആ വർഷത്തെ 2015 നാഷണൽ ഗെയിംസിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു, റിലേ ടീമിൽ പങ്കെടുക്കാൻ സാധിച്ചു. റിലേയിൽ സെക്കൻഡ് വരികയും ചെയ്തു. അതിനുശേഷം നേവിയിലോട്ട് സെലക്ഷൻ കിട്ടുകയും നേവിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് ജയകുമാർ സാറിൻ്റെ അടുത്ത് വന്ന് ട്രെയിനിങ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ജയകുമാർ സാറിൻ്റെ അവിടെ നിന്ന് എനിക്ക് നാഷണൽ ക്യാമ്പിലോട്ട് സെലക്ഷൻ കിട്ടുകയും നാഷണൽ ക്യാമ്പിൽ പോവുകയും ആ വർഷം ഞാൻ 45.40 ചെയ്ത് നാഷണൽ റെക്കോർഡ് കൂടി ഒളിമ്പിക്സിൽ എനിക്ക് യോഗ്യത കിട്ടുകയാണ് ചെയ്തത്. അതിനുശേഷം 2017 ഞാൻ ഡയറക്റ്റ് ജയകുമാർ സാറിൻ്റെ കീഴിൽ തിരിച്ചു വരികയും ജയകുമാർ സാറിൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ആ വർഷം 2018 കോമൺവെൽത്ത് ഗെയിംസിൽ നല്ല ടൈമോടുകൂടി 4th വരാൻ സാധിച്ചു. അതിനുശേഷം 2018 ഏഷ്യൻ ഗെയിംസിൽ 3 മെഡലോടുകൂടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുകയും എൻ്റെ റൈറ്റ് ടോയിൽ ഒരു ഫ്രാക്ചർ ആവുകയും ഒരു 2 മാസത്തോളം കൂടി ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഒരു സ്പോർട്സിനോടുള്ളൊരു അതിയായ താല്പര്യം കാരണം ഞാൻ തിരിച്ചു വരികയും നാഷണൽ റെക്കോർഡ് കൂടി ആ വർഷം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ആക്ച്വലി 2020 ഒളിമ്പിക്സിൽ നമ്മൾ വളരെയധികം നല്ല പ്രിപ്പയർഡ് ആയിരുന്നു. നമ്മൾ എന്തായാലും നല്ലൊരു പൊസിഷനിലോട്ട് വരുമെന്നും ഒരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. നിർഭാഗ്യവശാൽ കോവിഡിൻ്റെ സാഹചര്യം മൂലം നമുക്ക് എല്ലാം കുളമായി. അതിനുശേഷം വളരെയധികം ടീംസ് എല്ലാം മൊത്തം 2 മാസം ലോക്ക്ഡൗൺ ആയിരുന്നു. ഒരു ട്രെയിനിങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നാഷണൽ ക്യാമ്പിൽ. അതിനുശേഷം ഒരു വളരെ നല്ലൊരു മികച്ചൊരു തിരിച്ചുവരവാണ് അപ്രാവശ്യം നടത്തിയത്. അതിനുശേഷം നല്ല ട്രെയിനിങ് ചെയ്യുകയും 2021 ഒളിമ്പിക്സിൽ നമ്മൾ പോവുകയും നല്ലൊരു ടൈമോട് കൂടി നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുമ്പ് ഒളിമ്പിക്സിന് മുമ്പ് വരുന്ന 2 കോമ്പറ്റീഷൻ നമുക്ക് മിസ്സാവുകയാണ് ചെയ്തത്. വേൾഡ് ചാമ്പ്യൻഷിപ്പും കുറേ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പും ഉണ്ടായിരുന്നു. അത് 3 നമുക്ക് മിസ്സായി. അത് വളരെയധികം നമുക്ക് എഫക്റ്റ് ചെയ്തു. കാരണം അത്രയും പീക്കിലിരിക്കുന്ന ടൈമിൽ കോമ്പറ്റീഷൻ നമുക്ക് വളരെയധികം അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് നമുക്ക് ആ കോമ്പറ്റീഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല ടൈമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമുക്ക് 2000 കോമ്പറ്റീഷൻ എല്ലാം മിസ്സായി. നമ്മളൊരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ആ വർഷം പങ്കെടുത്തിട്ടില്ല. ഡയറക്റ്റ് പോയത് ഒളിമ്പിക്സ് ആയിരുന്നു. ആ ഡയറക്റ്റ് ഒളിമ്പിക്സിൽ തന്നെ നല്ലൊരു ടൈം ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം കുറച്ച് കോമ്പറ്റീഷൻ എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷനിലോട്ട് ആ വർഷം തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു.
ഞാൻ വളർന്നു വന്നതൊരു പരിമിതപ്പെട്ട സാഹചര്യത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ ആ സമയത്ത് നമ്മളെ എത്രത്തോളം വീട്ടുകാരും കോച്ചസ് സപ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോരുത്തരെയും കരിയർ നിശ്ചയിക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ സ്പോർട്സിനോടുള്ള താല്പര്യമാണ് കാര്യം. അതിയായ ആഗ്രഹവും അതിയായ പ്രയത്നവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു രീതിയിലുള്ള നല്ലൊരു സ്പോർട്സ്മാനായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും.